ടീച്ചർ അവിടെ ആരോ വന്നിട്ടുണ്ട്. ആ ഇന്നത്തെ ക്ലാസ് അത്രയും മതി കേട്ടോ, എല്ലാരും കുമ്പിട്ടോളോ. ക്ലാസ് കഴിഞ്ഞു അല്ലേ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. അശ്വതൻ അച്ഛൻ ഇല്ലത്ത് വന്നിരുന്നു. കുട്ടികൾ ഓരോന്നും കുശുശിക്കാൻ തുടങ്ങി. അച്ഛൻ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ല ഇല്ലത്തേക്ക് വന്നത്. എനിക്ക് എതിർപ്പുണ്ടാവില്ലെന്ന് അച്ഛനറിയാം. എതിർപ്പ് എനിക്കാണെങ്കിലോ? അപ്പൊ മാഷിക്ക് സമ്മതമില്ലേ? ഇല്ല കുട്ടി, എന്റെ വഴികളും വിശ്വാസങ്ങളും മറ്റൊന്നാ. അതുമായി പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടാ. അശ്വതി അച്ഛനോട് പറഞ്ഞാ മതി. ശരി. അല്ല, ആശാൻ ഇന്നലെ എവിടെയായിരുന്നു കളി? നമ്മുടെ കരിങ്ങിനാട്ട് ഇല്ലത്തെ വല്യമ്പ്രാന്റെ ഷഷ്ടി പൂർത്തിയായിരുന്നു. അപ്പൊ എന്റെ രൗദ്രഭീമ വേണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധം. കളി കഴിഞ്ഞപ്പോ 5 മണിയായി, ഇപ്പൊ വരണ വഴിയാ. ആശാനെ, ഒരു കലാകാരൻ എന്ന നിലയിലും ജ്യേഷ്ഠത്തമ്മയുടെ സഹോദരൻ എന്ന നിലയിലും ബഹുമാനമുണ്ട്. പക്ഷേ താൻ കാര്യങ്ങൾ തെളിച്ചു പറയാ, എനിക്കുള്ള വേളി ഞാൻ കണ്ടെത്തിക്കോളാം. ഓ എന്ന് താൻ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്, നോം അറിയണ്ട്. എന്നെ തല്ലണ്ട മാവാ, ഞാൻ നന്നാവില്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. അതങ്ങ് രണ്ടുപേരെ ഓർത്താൻ നന്നായിരിക്കും. അതെ, മിറ്റടി കഴിഞ്ഞിട്ട് അവിടെ കൊറേ പണിയുണ്ട്. കൊറേ നേരായി മിറ്റടി തുടങ്ങിയിട്ട്. ബ്രാട്ടി, ഞാൻ പറഞ്ഞത് നേരാ, ചെറുമ്പ്രാന്റെ വേളി കഴിഞ്ഞു. ഒക്കെ വെറുതെ പറയാ, അല്ലെങ്കിൽ ഇവൾക്ക് കുശുമ്പ് പറയൽ കുറച്ച് കൂടുതലാ. കുശുമ്പ് ആരെ വരുന്ന അവിടെ നോക്ക്. നിക്കവിടെ, എന്ത് ധൈര്യത്തിലാ നീ ഈ കുട്ടറെ കൈയും പിടിച്ച് ഈ ഇല്ലത്തേക്ക് കയറി വരണേ? തൊട്ടുപോരുത്. അമ്മേ വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു മകല്ല. എനിക്ക് എഴുത്തമ്മേനെ ഒന്ന് കാണണം. വേണ്ട, നിനക്ക് ഈ ഇല്ലത്തെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. തന്നെ ഇപ്പൊ ആരങ്ങോട്ട് വിളിച്ചേ?
ദാ വേളി കഴിഞ്ഞ് വന്നിരിക്കുന്നു ഒരുത്തൻ. അകത്തേക്ക് ആനയിക്കണാവോ? എനിക്ക് അവരെ ഒന്ന് അനുഗ്രഹിക്കണം. ആ കാല് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അവരൊപ്പാണ് പൊക്കോളൂ. ഇവരെ പടിയടച്ച് പിണ്ടം വെക്കണം, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ. അതന്നെയാ വേണ്ടത്, ഉടനെ ചെയ്യാം. വാ പോക. ഇല്ലത്ത് കയറ്റിയില്ല അല്ലേ തമ്പറ? അടിയങ്ങളുടെ എന്ത് സഹായമാണ് വേണ്ടേ? ആ പത്തായപ്പരയിൽ എൻ്റെ ഒരു പെട്ടിയുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരാ. ഓ തമ്പ്രൻ കടവിലേക്ക് നടന്നുള്ളൂ, അടിയങ്ങൾ എത്തിച്ചോളാം. തമ്പ്രൻ പോയ അടിയങ്ങൾക്ക് ഇനി ആരാ? ഞങ്ങൾക്കൊക്കെ ഒരു തൈര്യായിരുന്നു തമ്പ്രൻ. നമ്മൾ സമരം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി നിങ്ങളെ നയിക്കാൻ ഈ സംഘടനയിൽ ആൾക്കാരുണ്ട്. നടക്കുന്നില്ലേ തമ്പ്രാൻ പോണ്ടേ? നോക്കി നടന്നോളൂ. ഞാൻ വിളിക്കാം. കാണാരാ? ആരാ ആരാ എവിടിക്കാ? തമ്പ്രാനെ അക്കരയ്ക്ക് എത്തിക്കണം. എനിക്ക് പേടിയാ, എനിക്ക് വയ്യ. വലിയമ്മരനെ അറിഞ്ഞ എന്റെ തല വെട്ടും. മോത്ത് മീശ വെച്ച ആണാവില്ല, അതിനെ ഉള്ളിൽ ധൈര്യം വേണം. ഞങ്ങൾ എത്തിക്കും തമ്പ്രാനെ അക്കരയ്ക്ക്. നിങ്ങൾ വെള്ളത്തിൽ പോയിക്കൊല്ല എന്നാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കൊണ്ട് വയ്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ തമ്പ്ര? ഒരുമിച്ച് മരിക്കാൻ വന്നവരല്ല, ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാ.